നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാലു മേനോൻ. കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ മുത്തച്ഛനായ തൃപ്പൂണിത്ര അരവിന്ദാക്ഷ മേനോനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബാലയെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ സഹകരിച്ചിരുന്ന കലാകാരന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മൂന്ന് കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പം അവർ വന്ന അവരുടെ ആ ഒരു അനുഭവങ്ങളും എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇവർ മൂന്ന് പേരുമാണ് പണ്ട് തൊട്ട് അപ്പൂപ്പനോട് സഹകരിച്ചിരുന്ന കലാകാരന്മാർ. ഞാൻ അവരൊന്ന് പരിചയപ്പെടുത്താം. ഇത് വന്നിട്ട് കൃഷ്ണൻകുട്ടി മാമൻ, ഇത് ശാരദാൻ്റി, ഇത് രഘുചേട്ടൻ. അപ്പം ആദ്യത്തെ ചോദ്യം കൃഷ്ണൻകുട്ടി മാമനോടാണ്. ശരിക്കും അപ്പൂപ്പൻ്റെ ആ ബാല തുടങ്ങിയപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്നു? തുടങ്ങി ഒരു രണ്ട് നൃത്തനാടകത്തിന് ശേഷമാണ് ഞാൻ വന്നു ചേരുന്നത്. അതിന് ശേഷം ഒരു 30 വർഷക്കാലം അപ്പൂപ്പൻ്റെ സന്തത സഹചാരിയും മേക്കപ്പ് ആർട്ടിസ്റ്റും അവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതെ. അപ്പം ആ സമയത്ത് ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും? രസകരമായിട്ടുള്ള അനുഭവങ്ങളേ ഉള്ളൂ, ഒപ്പം ശകലം സങ്കടം വന്നിട്ടുള്ള സമയങ്ങളും ഉണ്ടാകാം. അതൊന്ന് പങ്കുവയ്ക്കാം. ഓക്കെ, പറയാമല്ലോ. രസകരമായിട്ടുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് നമ്മൾ ഉത്സവ പറമ്പുകളിൽ പോയി കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ റെക്കോർഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് അന്ന് അതല്ലായിരുന്നല്ലോ. എല്ലാം ഓർക്കസ്ട്രേഷനിലുള്ള പരിപാടികളായിരുന്നു. പാട്ടുകാരും മേളക്കാരും ചെണ്ടക്കാരും എന്ന് വേണ്ട വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങളോടുകൂടിയ പരിപാടികളാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇത് പിന്നെ ആലപ്പി രംഗനാഥൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ എഴുത്തുകാരനും അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത് പാട്ടുപെട്ടിക്കത്താക്കിയത്. അതുവരെ റെക്കോർഡിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു, പബ്ലിക്കിന് കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു. അപ്പോൾ ഈ ലൈവായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ തെറ്റുമായിരുന്നു? എങ്ങനെ തെറ്റാനാ? അതുപോലുള്ള റിഹേഴ്സൽ ഇട്ടല്ലേ ഇത് നമ്മൾ രംഗത്ത് അവതരിപ്പിക്കുന്നത്? ഒരു 3 മാസക്കാലം ഇത്രയും പേര് നമ്മുടെ കലാലയത്തിൽ താമസിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും ചെലവുകളും കാര്യങ്ങളും ഒക്കെ വഹിച്ച് അച്ഛനെ നല്ലവണ്ണം ചിട്ടയായിട്ടാണ് ഈ കാര്യങ്ങൾ സാറ് ചെയ്തുകൊണ്ടിരുന്നത്. മേനോൻ സാറിനെ പോലെ അതിന് കഴിവുള്ളവരാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒന്ന്, പുള്ളിക്ക് അപ്പുറത്തേക്ക് വരാൻ തക്ക ഒരാളില്ല. അരവിന്ദാക്ഷ മേനോനാണ് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം. പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചെല്ലപ്പം ഭവാനി എന്ന് പറഞ്ഞ കോട്ടയത്തെ, അത്രയേ ഉള്ളൂ. അതൊന്നും അതിൻ്റെ ടോപ്പിലേക്ക് വരാനുള്ള ഒന്നൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് 6.5 മണിക്കൂറാണ് നൃത്തനാടകം എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഇപ്പം അത് വന്ന് 3.5 മണിക്കൂറായി 2.5 മണിക്കൂറിലേക്ക് മാറിയിരിക്കുന്നു. സൂര്യനുദിക്കുമ്പോഴും പിന്നെ സൂര്യനുദിക്കുമ്പോൾ അതിനകത്ത് രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അക്ഷയമാത്രം എന്ന് പറയുന്ന പിന്നെ ബാലെ, അതെ, ഹിറ്റ് ബാലയാണ്. ഒരു 100-200 എണ്ണം കളിച്ചിട്ടുണ്ട്. അത് അക്ഷയപാത്രം കൊടുക്കുന്ന സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് സൂര്യൻ കൊടുക്കുന്നതായി ഈ അക്ഷയപാത്രം, മനസ്സിലായില്ലേ? അത് വാങ്ങിക്കുന്നതും സൂര്യൻ ഉദിക്കുമ്പോഴാണ്. അതോ എന്ന് പറഞ്ഞാൽ 6.5 മണിക്കൂർ നേരം. ഈ 6.5 മണിക്കൂർ സമയം ഈ നൃത്തനാടകത്തിന് വേണ്ടി പാട്ട് പാടുന്നവരെയാണ് സമ്മതിക്കേണ്ടത്. അത് തന്നോ, ചെണ്ട, മദ്ദളം, ക്ലാർനെറ്റ്, പിന്നെ ഹാർമോണിയം, മൃദംഗം, തബല, അങ്ങനെ 7 നാദസ്വരം വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഇത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ കൃഷ്ണൻകുട്ടി മാമന് ഇതിൽ അപ്പൂപ്പൻ്റെ കൂടെ ഈ വർക്ക് ചെയ്ത സമയത്തെ കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു കോമഡി ആയിരുന്നു. ഞാൻ കോമഡിയായി ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ അതെ, കംപ്ലീറ്റ് കോമഡിയായി ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ ഒരു ഹാരവം തന്നെയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങിയുള്ള ബഹളമാണ് നമ്മളെ കാണാനും. ശരിക്കും നമ്മുടെ പിന്നെ സിനിമയിലെ ജഗതി ശ്രീകുമാർ, ജഗതി ചേട്ടൻ്റെ പോലെ തന്നെ ബാലയ രംഗത്ത് ഭയങ്കര ആയിട്ടുള്ള ഒരു കൊമേഡിയൻ ആർട്ടിസ്റ്റ് ആയിരുന്നു കൃഷ്ണൻകുട്ടി മാമൻ, അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട് ഇങ്ങനെ ബാലയിലേക്ക് ഇത് വെച്ചിട്ട്. അതെ അതെ. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് അതേപ്പറ്റി നല്ല ഓർമ്മ കാണുകയില്ല. പക്ഷേ അമ്മയ്ക്ക്, അമ്മാവന്, അമ്മാവന് അന്ന് ഹരിചന്ദ്രൻ നാടകം കളിക്കുമ്പം ഒരു ലോഹിദാസൻ്റെ ചെറുപ്രായ അമ്മ ചെറുപിടെ വലുപ്പോ അമ്മാവനാവന്. അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമില്ല. അമ്മയെ വേഷം കെട്ടി കിടത്തി ഉറക്കും. അമ്മ ഒരു ദിവസം എണീറ്റ് വന്ന് ഇതെല്ലാം കൂടെ തൂത്ത് തുടച്ചിങ്ങോട്ട് എണീറ്റ് വന്നു.
കരി നല്ല ഒന്നാന്തരമായിട്ട് കണ്ണുമൊക്കെ എഴുതി വെച്ചിരുന്ന കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഭദ്രകാളിയുടെ രൂപത്തിലായിപ്പോയി. പിന്നെ അതെല്ലാം തൂത്ത് തുടച്ച് കയറി ചെന്ന ഉടനെ തന്നെ കിട്ടിയതെന്നാ താളം പിടിക്കുന്ന ആ കൈത്തണ്ടെ കോറ്റ അടിയാണ്. അത്ര ദോഷക്കാരനാ. പറയുന്നത് പറയുന്ന പോലെ ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും സ്ട്രിക്റ്റാണ്. അതെ അതെ. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്, പറയുന്ന സമയം സമയക്ലിപ്തത എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ പകർത്തിയതും ഇന്നും ചെയ്യുന്നത് അപ്പൂപ്പനിൽ നിന്ന് ലഭിച്ച ഒരു ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ 3 മണിക്ക് വണ്ടി കാവുംഭാഗത്ത് വരും. ആ 3 മണിക്ക് ഇല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി മാമനല്ല ഇനി ഏത് ദേവേന്ദ്രനാന്ന് പറഞ്ഞാലും വണ്ടി അങ്ങ് വിടും. അല്ല ഉടനെ ബെല്ല് കൊടുക്കും. അത് കൃഷ്ണൻകുട്ടി ചേട്ടൻ വന്നിട്ടില്ല, വന്നിട്ടില്ലയോ, പുള്ളിക്ക് അറിയാമല്ലോ പരിപാടി സ്ഥലം. അതിനിപ്പം നമ്മൾ അയാളെ കാത്തു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി വരേണ്ട സമയത്ത് കാത്തു കിടക്കേണ്ട കാര്യം അയാൾക്കുള്ളതാണ്. വന്നില്ലെങ്കിൽ നമുക്ക് പോകാം, വണ്ടി അങ്ങ് വിടും. ഉടനെ ഡബിൾ ബെല്ല് കൊടുക്കുകയായി, വണ്ടി അങ്ങ് വിട്ടുപോകും. ആ അതെ, അത് വേറൊരു കാര്യമുണ്ട്. ഇതുപോലെ ടൈമിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, എൻ എം പിള്ള ചേട്ടൻ. അതായത് കുട്ടൻ അങ്ങനെയുള്ള മകനാണല്ലോ വിജയരാഘവനെ. അത് ആ ഇരട്ടയുടെ രണ്ട് വേഷങ്ങൾ, രണ്ട് പേര് ഇരട്ട ആ വേഷം കെട്ടേണ്ട, ഒന്ന് കുട്ടനും ഒന്ന് പിന്നെ പിന്നെ രവി ആലുമൂടന്. രവി ആലുമൂടൻ അവിടെ നിന്ന് കയറിക്കോളും, കുട്ടൻ വരാൻ ശകലം താമസിച്ചു. ഉടനെ ഒരാൾ പറഞ്ഞു, കുട്ടൻ വന്നിട്ടില്ല. അതിനെന്നാ കുട്ടൻ വന്നില്ലേ, വരേണ്ട, വൃത്തിയോട്ടൊന്നും, അവൻ അങ്ങ് വന്നോളും, വണ്ടി വിട്ടാരേ എന്ന് പറയുന്ന ഒരാളായിരുന്നു അങ്ങേര്. അതുപോലെ തന്നെയാണ് അച്ഛന്, ആ കിട്ടണമുള്ള വന്നില്ലയോ, വന്നില്ലേ, വരണ്ട, അയക്ക് പരിപാടി സ്ഥലം അറിയാമല്ലോ, എത്തിക്കോളും. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പൂപ്പന്. ഈ സമയക്ലിപ്തതയുടെ പേരിൽ തന്നെയല്ല എല്ലാ കാര്യത്തിലും. 9:30 നൃത്തനാടകം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മൈക്കിൻ്റെ അടുക്കൽ 9:30 കർപ്പൂരത്തട്ടുവായിട്ട് വന്ന് കൃഷ്ണളെ എന്ന് വിളിക്കും. അനൗൺസ്മെൻ്റ് ചെയ്യുന്ന ഞാനാണ്, അന്നത്തെ അനൗൺസർ ഞാനാണ്. ഞാൻ ചെന്ന് അനൗൺസ്മെൻ്റ് ആ 9:30 തന്നെ ബെല്ല് കൊടുക്കും. 3-ാമത്തെ ബെല്ല് ആരൊരുങ്ങിയോ ഒരുങ്ങിയില്ലയോ ഇതൊന്നും സാറിന് വിഷയമല്ല, പരിപാടി തുടങ്ങിയിരിക്കും. ഒരിത്തരും താമസിക്കത്തുമില്ല, ഒരാളും താമസിക്കത്തില്ല, അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. ശാരദാന്റെ എത്ര വർഷം ഉണ്ടായിരുന്നു നമ്മുടെ ജയഗിറിൽ? എനിക്ക് ശരിക്കും അത് ഓർമ്മയില്ലെങ്കിലും ഒരു 10 വയസ്സായപ്പോൾ ഞാൻ അവിടെ വന്നതാ. ആ എൻ്റെ സാറാണ് ഏറ്റവും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അരവിന്ദാക്ഷൻ മേനോൻ സാറ്. അദ്ദേഹമാണ് എന്നെ ഇത്രയും വർഷം 30-35 വർഷം ഡാൻസ് പഠിപ്പിച്ചതും. അവിടെ അവിടെ നമ്മുടെ വീട്ടിലെ ഒരംഗം പോലെ അവിടെ സഹകരിച്ചു. ഞങ്ങൾ ബാലെ ട്രൂപ്പിലുള്ളവരെല്ലാം ഒരു വീട്ടിലുള്ളവരെ പോലെ അവിടെ കഴിഞ്ഞു വന്നിരുന്നത്. റിഹേഴ്സലാണേലും ഉണ്ട്, 3-4 ബാലയിലുണ്ട്. യുദ്ധഭൂമി എന്നുള്ളൊരു ബാലയിൽ ഞാൻ കൃഷ്ണനും അദ്ദേഹം അർജുനും ആയിരുന്നു. അതില്ല, അത് ആദ്യാവസാനം ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, ഓരോ മറ്റുള്ള ഇതിനൊക്കെ വേണ്ടി കിരീടം മാറ്റി വെച്ച് വേറെ ഡ്രസ്സ് ഇടുക. അന്നത്തെ ബാലയെന്ന് പറഞ്ഞാൽ നിമിഷത്തിന് നിമിഷം ഓരോ ഡ്രസ്സിൽ എല്ലാത്തിനും നമ്മൾ കയറണം. പിന്നെ ഭരതനാട്യത്തിന്, ക്ലാസിക്കൽ ഐറ്റംസ്, ഡാൻസിന്, ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുകയും വേണം. അന്നേരമൊക്കെ കൃഷ്ണൻകുട്ടി ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു വേഷം കഴിഞ്ഞ് അടുത്ത് വന്ന് അടി വേറെ വേഷമാണ്, മേളിലത്തെ അഴിച്ചു മാറ്റുക, അടുത്തതിന് കയറുക, അത് ഒരു സെക്കൻഡ് താമസിക്കാൻ പാടില്ല. അതിന് ഇങ്ങോട്ട് ഓടി വരിക, കിരീടം വെക്കുക. കൃഷ്ണൻകുട്ടി തന്നെ കിരീടം ഓടിപ്പെടുന്നത് കേട്ടും. ഞാൻ തന്നെ എല്ലാം മേളിലത്തെ എല്ലാ ഊരിക്കളയും അപ്പോഴത്തേക്ക് ആരെങ്കിലും വിഗ്ഗി വെച്ച് കെട്ടും. പാർവതിയുടെ മുടിയൊക്കെ സാറിൻ്റെ ശിവനും എൻ്റെ പാർവതിയുമാണ്. അത് ഞങ്ങൾ കൈലാസത്തെ ഇരിക്കുന്നതും അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും പിന്നെ ഒരു ഡാൻസും അങ്ങനെ. ഞാൻ വന്ന അവിടെ ചേർന്ന അയടെ തുടങ്ങി തന്നെ ഇതിനൊക്കെ പോകുന്നുണ്ട്, ബാലയ്ക്കൊക്കെ പോകുന്നുണ്ട്. ബാലയായില്ല അന്ന്. കുറച്ച് വർഷങ്ങളായി ഒന്നുമില്ല, നിർത്തിയപ്പോ എല്ലാം നിർത്തി. മറ്റേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു, 2-3 സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നിർത്തി. ഇപ്പം വീട്ടിൽ ഗ്രഹഭരണം മാത്രം. പിന്നെ അതെ, ഒരുപാട് പറയാനുണ്ട് പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പോകുന്ന വഴി ഒരു ബാലേക്ക് പോയുമ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അന്ന് നമുക്ക് കാറായിരുന്നു, 5 കാറായിരുന്നു.
ഈ കാറല്ല ഈ സെറ്റിങ്സും സകല സാധനങ്ങളും എല്ലാം ഈ കാറെ വെച്ച് വേണം കൊണ്ടുപോകണം. എല്ലാം കാറല്ലായിരുന്നു ഒരു ഒരിടത്ത്. അതെ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു കാർ സ്കൂളിൻ്റെ വാതുക്കെ വരും. ഞാൻ പരീക്ഷയ്ക്ക് എന്നെ അവിടെ കൊണ്ടുവിടും. തലേ ദിവസത്തെ ബാലയെ കഴിഞ്ഞിട്ട് രാവിലെ 9 മണി ഒരു 9 മിക്കവാറും പരീക്ഷ തുടങ്ങി കഴിയുമ്പോഴാണ് കൊണ്ടുവിടുന്നത്. അതിന് കയറും. 4 മണിയാകുമ്പം വണ്ടി അല്ല, ടീച്ചേഴ്സൊക്കെ പറയും എന്താ അത് മതിയോ പരീക്ഷ വേണ്ടേ എന്ന് ചോദിക്കും. പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്ററി സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ നടക്കുമ്പോൾ ഒരു ജീവചരിത്രം എഴുതുമായിരുന്നു. അപ്പോഴേ അതിനകത്ത് ഒരു സാറേ അതിലേ പോകരുത്, അവിടെ ലൈറ്റ് ഇല്ലെന്ന് എഴുതി വെച്ചു. അപ്പം സൂപ്പർവൈസർ നിൽക്കുന്ന സാറുമാർ വന്ന് തോളെ തട്ടും, തോളെ തട്ടിക്ക് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് വെച്ചാൽ അവരങ്ങ് പോകും. പിന്നെ കണ്ണു പറഞ്ഞു, ഉള്ളിയൊക്കെ അടുത്തുണ്ട്, ഉള്ളി വെച്ച് നേരിടി കണ്ണൊക്കെ തൂക്കും ഉറങ്ങാതിരിക്കാൻ. എന്നിട്ട് അത് വായിച്ച് അന്ന് ഭയങ്കര പ്രോഗ്രാമാണ്, ഒരു ഡെയിലി പ്രോഗ്രാം, ഒറ്റ ദിവസം പോകുന്നു നമുക്ക് റെസ്റ്റ് ഇല്ല. അപ്പം ഈ വർഷം ചെന്ന് പ്രോഗ്രാമിന് അവിടെ ബുക്ക് നമ്മൾ പ്രോഗ്രാം ചെല്ലുമ്പം അടുത്ത വർഷത്തെ ഡേറ്റ് ബുക്ക് ചെയ്യും. എല്ലാം കൊല്ലത്താനന്ദ വല്ലീശ്വരം, പിന്നെ അമ്മച്ചി വീട്, പിന്നെ അവിടെ എല്ലാം. പിന്നെ നമ്മുടെ ബാലയ്ക്ക് കാളിദാസൻ നടക്കുമ്പം ഭയങ്കര ഒരു ട്രാജഡി ഉണ്ടായി, ഒന്നല്ല രണ്ടുണ്ടായി. അത് ചേർത്തല ദേവീക്ഷേത്രത്തിലായിരുന്നു, കാർത്യായനി ക്ഷേത്രത്തിലായിരുന്നു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞങ്ങളുടെ രാജസദസ്സിലെ ഈ നർത്തകികളുടെ നൃത്തം ഭരതനാട്യം നടക്കുവാണേ. അപ്പം ഒരാൾ ചെയ്തിട്ട് ഒരാൾ ചെയ്യണമല്ലോ. ആ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം താളവലിവോ എന്തോ ഒരു വ്യത്യാസം വരുന്നു. പാട്ടോർമ്മയുണ്ടോ? ആ ഞാൻ ഓർക്കുന്നു, വിക്രമ രാജേന്ദ്ര വീരവിഹാര. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കും എന്താ തെറ്റുന്നതെന്ന് ഓർക്കസ്ട്ര. അപ്പം കുഞ്ഞുമോനാ ക്ലാർനെറ്റ്, കുഞ്ഞുമോൻ. ആ പുള്ളിക്കാ തെറ്റുന്നത്. ഞാൻ നോക്കുമ്പോ ദയനീയമായിട്ട് എന്നെ നോക്കും, ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും, ഒന്നും പറയത്തില്ല. പിന്നെ ഒരു തരത്തിൽ അത് അവസാനിപ്പിച്ചേ. ഞാൻ ഇത് ചെയ്തിട്ട് അടുത്ത ഡ്രസ്സിന് വേണ്ടി ഓടി ഭരതനാട്യം കഴിഞ്ഞ് ഓടി അടുത്ത അടിയിലുണ്ട് ഡ്രസ്സ് മേലത്തെ ഊരി ഓടി ഗ്രീൻ റൂമിൽ ചെല്ലുമ്പം ഇദ്ദേഹം അവിടെ കിടന്ന് ഉരുളുവാ കുഞ്ഞുമോൻ. അപ്പൊ എല്ലാരും കൊണ്ട് നെഞ്ചത്ത് ഇങ്ങനെ ഇടിക്കുകയും ഭയങ്കര. അപ്പോഴാണ് എനിക്ക് മനസ്സിൽ സ്റ്റേജ് വെച്ചാ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു അയ്യോ ഇതായിരുന്നു. എന്നിട്ട് ഞാൻ കൃഷ്ണൻകുട്ടിയെ ഞാനിങ്ങനെ ഓടി നടന്ന് എല്ലാവരും വിളിക്കും, വെള്ളം കൊടുക്ക് വെള്ളം കൊടുക്ക് വെള്ളം വെള്ളം. പുള്ളി പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോ ധൃതിയില്ല ഗ്രീൻ റൂമിൽ. എന്നിട്ട് ഇവരെല്ലാം കൃഷ്ണൻകുട്ടിയാ പിടിച്ച് ഇടിക്കുന്നതും ഒക്കെ മറ്റുള്ള ആൾക്കാരുണ്ട്, വെള്ളം കൊടുത്തു. പിന്നെ അടുത്തതിന് ഞാനങ്ങ് കയറിപ്പോ. ഞാൻ തിരിച്ച് സ്റ്റേജിൽ നിന്ന് ഗ്രീൻ റൂമിൽ വന്നപ്പം മെഡിക്കൽ കോളേജ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 സീനെല്ലാം കഴിഞ്ഞപ്പം സാർ എന്നോട് പറഞ്ഞു, ശാരദ ഇപ്പം ആരോടും പറയണ്ട, അല്ല അടുത്തേ പുള്ളി മരിച്ചു, ഇപ്പം ഗ്രീൻ റൂമിൽ ആരോടും പറയല്ലേ ബഹളം നടക്കും, അതുകൊണ്ട് ആരോടും പറയണ്ട മരിച്ചു. പിന്നെ സീനെല്ലാം കുറച്ച് കുറച്ചു, ഓരോ ഇതും കുറച്ച് 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 കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന്. അതെ, നമ്മുടെ ഓർക്കസ്ട്രേഷൻ അല്ലേ നിർദ്ദേശം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാലേ എത്രയും വേഗം അത് നിർത്തി. ഞാൻ പരിപാടി നിന്നപ്പോഴത്തേക്ക് സെറ്റെല്ലാം വണ്ടിയെ കയറി കഴിഞ്ഞു. വണ്ടിയെ കയറി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡെഡ് ബോഡി കണ്ടു. അതോ അത് വീട്ടിൽ നിന്ന് കലാലയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6 ദിവസത്തേക്കുള്ള എല്ലാ അറേഞ്ച്മെന്റിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ക്യാമ്പ് ചെയ്യാം. ചേർത്തല കഴിഞ്ഞ് തിരുവനന്തപുരത്തിനും പോയി. പിന്നെ ആ ഏരിയയില് എല്ലാ പ്രോഗ്രാം നടത്തി അവിടുന്ന് നേരെ പോരുകയുള്ളൂ. ഇവിടെ ഈ മരണം നടന്ന കാരണം എല്ലാവരും പുള്ളിയും ഇതിനുള്ള 6 ദിവസത്തേക്കുള്ള എല്ലാ അറേഞ്ച്മെന്റിലാണ് വന്നത്. അവിടുന്ന് ഇതെല്ലാം കൂടെ വണ്ടിയെ കയറ്റി തിരിച്ച് ഡെഡ് ബോഡി അങ്ങ് അവരുടെ ചിങ്ങവനത്തിനും ഞങ്ങളെല്ലാം കലാലയത്തിലോട്ടും പോയി. പെട്ടെന്ന് അവിടെ കൊണ്ടുവന്നാക്കി വെച്ച് തിരിച്ച് തിരുവനന്തപുരത്തിന് പോയി പ്രോഗ്രാമിന്. അന്നത്തെ പ്രോഗ്രാം അവിടെ കഴിഞ്ഞ് വീണ്ടും രാവിലെ വന്ന് പള്ളിയിൽ പോയി ഡെഡ് ബോഡി അടക്കി എല്ലാവരും കൂടെ. അങ്ങനെ ഭയങ്കര ഒരു ട്രാജഡി ഉണ്ടായി. പിന്നെ പരിപാടി നടക്കാത്ത പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഒന്നുമില്ല. ഗുരുവായൂര് സെൻട്രൽ ജയിലിൽ വരെ നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗാശുപത്രി, നൂറനാട് കുഷ്ഠരോഗാശുപത്രി, പൂജപ്പുര സെൻട്രൽ ജയിലിൽ, കുഷ്ഠരോഗ ആശുപത്രിയിൽ ഒക്കെ നമ്മുടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്.
പിന്നെ അന്ന് തുടങ്ങി ഒരു വീട്ടിലെ അംഗം പോലെ ആ കലാലയത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കുന്നു. ഇതിന് പോകുന്നില്ലെന്നേ ഉള്ളൂ, വരുന്നില്ലെന്നേ ഉള്ളൂ. അമ്മുമ്മയല്ല, അമ്മുമ്മയുടെ അമ്മ ഒരാളുണ്ടായിരുന്നു. ആ അമ്മ മക്കളെ പോലാണ് അവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾ. ഈ പഴഞ്ചോറ് തൈര് ഒഴിച്ച് പിന്നെ കാന്താരി ഉടച്ച് വാരി തരുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, സംരക്ഷിച്ചു പോകുന്നത്. അതുപോലെ യോജിപ്പുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം വളരെ യോജിപ്പായിരുന്നു, സ്നേഹമായിരുന്നു എല്ലാവർക്കും. ഇന്ന് രൂപമാണ് നയാ പൈസ, അതല്ലേ ഉള്ളൂ. അടുത്ത് തന്നെ പരിചയപ്പെടാൻ പോകുന്നത് ഇത് രഘുചേട്ടൻ. രഘുചേട്ടാ, രഘുചേട്ടൻ പണ്ട് തൊട്ട് ഇവിടെ ഉണ്ട്, പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടു, ഇപ്പൊ വീണ്ടും ഇപ്പൊ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ ആ എത്ര വർഷമായി ഇവിടെ വന്നത്? ഞാൻ 22 വർഷം ഇവിടെ സഹകരിച്ചു. കണ്ടിന്യൂ ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ എല്ലാം മേനോ സാറാണ്. കാരണം എന്നെ നമസ്തേ എന്ന് എനിക്കൊരു 3rd ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം സാറിന് ദക്ഷിണ വെച്ച് സാറിനെ സ്റ്റെപ്പ് പഠിപ്പിച്ചു. അതിന് പ്രോഗ്രാമിൻ്റെ തിരക്കായതുകൊണ്ട് പിന്നെ സാറിന് വരാൻ പറ്റാത്തത് കൊണ്ട് സാറിന് ശിക്ഷിതകളായ പൊന്നമ്മ ടീച്ചറും രക്തമ്മ ടീച്ചറും കൂടെ വേണം ബാക്കി പിന്നെ കണ്ടിന്യൂ ചെയ്തത്. പഠിപ്പിച്ച് പിന്നെ അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞ് ആയിരുന്നു എൻ്റെ അരങ്ങേറ്റം. അന്ന് ഞാൻ 5th ക്ലാസ്സിലാണ്. 5th ക്ലാസ്സിലാണ് ഫസ്റ്റിലെ എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യുന്ന കൃഷ്ണൻ കുടിച്ചേട്ടനെ. അന്ന് സാറിൻ്റെ കൊടുങ്ങല്ലൂരമ്മ ബാലയ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരമ്മ ബാലി, ആ ബാലയെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടായിരുന്നു ബാലി. അന്ന് സാർ എന്നെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എടാ നിനക്ക് നീ ഇപ്പം എത്രയല്ലേ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ 5th ക്ലാസ്സിലാണ്, നീ ബാലയ്ക്ക് വരുന്നുണ്ടോ എൻ്റെ കൂടെ? അയ്യോ ഞാനിവിടെ വരുന്നു, എനിക്കത് മതിയെന്ന് പറഞ്ഞു. ആ നീ ഒരു കാര്യം ചെയ്യ്, 10 വരെ പഠിക്കേ. ഓ ഞാൻ പഠിക്കുന്നില്ല, ഞാൻ വരുവാന്ന് പറഞ്ഞു. ആ എന്നിട്ട് ഏതായാലും എടുത്തേ 5 വർഷം കഴിഞ്ഞു കൂടിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. 10th ക്ലാസ് കഴിഞ്ഞു, 10 ഞാൻ ജയിക്കോ തോക്കോ, ജയിച്ചേതായാലും അത് കാരണം ഞാൻ വന്നു. എനിക്ക് 17 വയസ്സുള്ളപ്പം വന്നു. പിന്നെ ഒരു ഭാഗ്യം എനിക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്ന കാലം മുതൽ ഇവിടെ ഒരു ശിവന്റെ വേഷം കിട്ടാനായിട്ട് ഒരു മഹാപുണ്യം. ശിവനായിരുന്നു എനിക്കത് ഉണ്ടായി. ഇപ്പം 1/2 വർഷങ്ങളായി, ഇപ്പം പ്രായമൊക്കെ ആയി. അതെ, അങ്ങനെ പിന്നെ സഹകരിച്ച് പിന്നൊരു 10-12 വർഷത്തെ ഗ്യാപ്പായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം മേനോ സാറിൻ്റെയും അതിൻ്റെ സാറിൻ്റെ കൊച്ചുമകളായ ശാലു മേനോൻ്റെ സമിതിയിലും ഞങ്ങളുടെ മിനി ചേച്ചി എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ തുടക്കവും ഇവിടെയാണ്, എൻ്റെ അവസാനം ഇവിടെ ആയിക്കോട്ടെ. അന്നു അല്ല ആരാഗ്രഹം ആഗ്രഹം അങ്ങനെ എനിക്ക് അതിനൊരു ഭാഗ്യം. നമ്മുടെ ശിവഗാമിനി എന്നുള്ള ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം, നമ്മൾ എൽ ഇ ഡി ബോർഡിലാണ് ചെയ്യുന്നത്. അപ്പം അതില് രഘുചേട്ടന് ശിവൻ, അങ്ങനെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്ത്. അങ്ങനെ ഞാൻ ഇപ്പൊ നേരത്തെ എനിക്ക് അമ്മുമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഒത്തിരി എന്താണ്, എനിക്ക് രഘുചേട്ടനെ പറ്റി കൂടുതൽ പറയണം. ഭയങ്കര ഒരു ഒരു കോമഡി കഥാപാത്രമാണ്. അപ്പം കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒന്ന് പറയോ. ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. കോമഡി കാര്യം അല്ലേ? അതൊരു കോമഡി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾ, ഞങ്ങളുടെ സഹപാഠികൾ, അതൊരു സംഘനൃത്തമുണ്ട്. അത് ഏത് ബാലയെന്നാലും പറഞ്ഞ ആണുങ്ങളെ ഒരു ഗ്രൂപ്പ്, അത് നിർബന്ധമാണ്. അങ്ങനെയുണ്ട് മൂന്ന് പേര്. അത് ഏത് ബാലയുണ്ട്, രംഗചന്ദ്രൻ ആയതുകൊണ്ട് രംഗചന്ദ്രനോട് പറയും. അപ്പൊ ഞാന് പ്രസാദ രാജു, ഞങ്ങള് 3 പേരും കൂടാണ് ഗ്രൂപ്പ് കളിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പരിപാടി ഇങ്ങനെ അടുപ്പിച്ചായത് കൊണ്ട് ഭയങ്കര ക്ഷീണം. കാരണം ഞാനങ്ങ് ഞങ്ങൾ 3 ഭർത്താനം എല്ലാം പറഞ്ഞിരുന്നു ഉറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ വെച്ച് 3 വിളിച്ചാൽ സൗന്ദര്യപ്പണക്കെ വരുന്നു. അപ്പം ഗ്രൂപ്പ് ഡാൻസ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പം പറഞ്ഞു, രവിചന്ദ്രനെ വിളിക്കണ്ട, നമുക്ക് പോയേക്കാവുന്നു. അവർ കയറി അങ്ങ് പോയി. ഞാൻ അത് കോമഡിക്ക് കാണിച്ചതാ. ഇതിൽ ഞാൻ ചെരുപ്പ് ഇട്ടുണ്ട് എൻ്റെ കാലയിൽ. അപ്പം റൈറ്റ് സൈഡിലാണ് കയറേണ്ടത് ഞാന്. അപ്പം ഞാൻ കണ്ണെന്ന് പറഞ്ഞപ്പോൾ ഡാൻസ് തുടങ്ങി, മ്യൂസിക് അങ്ങ് തുടങ്ങി. ഞാൻ ഗ്രീൻ റൂമിൽ നിന്ന് ചെരിപ്പിട്ടുണ്ട് ഇങ്ങനെ ചടിച്ചടി. അവിടെ സമയമായപ്പോ സാറ നിന്നു, എവിടെ പോയി കിടക്കണോ? എന്നെ പിന്നെ പൂക്കല പോലെ തന്നെ വിറയ്ക്കാനും തുടങ്ങി. അങ്ങനൊക്കെ കളിച്ചു. അങ്ങനെ അങ്ങനെ കൊറേ. പിന്നെ പിന്നെ ഞങ്ങൾ പരിപാടിക്ക് പോയി. ഞങ്ങൾ കങ്ങര സാറിന് വീടുണ്ട്. അപ്പം അവിടെ അന്നത്തെ കാലത്ത് അവിടെ റിഹേഴ്സലാണ്. അവിടെ റിഹേഴ്സൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പ്രോഗ്രാമിന് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി അന്ന് കൃഷ്ണൻ കൂടെ ചെന്നൊക്കെ ഉണ്ട്.
അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ ചേർത്ത് ചേച്ചി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാറ് പറഞ്ഞു പുതിയൊരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട് നമുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി സിനിമയിലുമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാ എന്ന് പറഞ്ഞു. അത് മഞ്ഞൾ മുറിച്ച പുല്ലിരിക്കും പുള്ളി, ആ ഇത്രയ്ക്ക് കളറാ, ഒരു സിനിമയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നല്ലൊരു നടൻ നമുക്ക് കിട്ടിയതല്ലേ, പിന്നെ ആ കാണാനുള്ള ആകാംക്ഷയാ. അപ്പം നമ്മൾ പിന്നെ ഇവിടുന്ന് ആർട്ടിസ്റ്റുകളെ എല്ലാം കയറ്റി ഡ്രൈവറിൻ്റെ ഇപ്പുറത്തെ ആ ഗ്ലാസിൻ്റെ സൈഡിലാണ് ഈ ആർട്ടിസ്റ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനോർത്ത് ചെയ്യുമ്പോൾ ഇതാണോ ആ വലിയ സിനിമ ആർട്ടിസ്റ്റും, ഓർക്കുന്നുണ്ടോ ബേബി, ആ ബേബി ഇങ്ങനെ ഇരിക്കുക. അപ്പം പിന്നെ കാണാൻ നല്ലതാ, നടക്കരുത് വർത്താനം പറയരുത്, ഇരിക്കാവൂ. അള്ളാ പറഞ്ഞു എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു, സാറ് പറഞ്ഞു വണ്ടിയെ നല്ലവരും ഇറങ്ങി. ഈ പുള്ളി ഇങ്ങനെ ആ അണ്ണാ രംഗഞ്ചാണ് നോക്കി ഇങ്ങനെ, ഇതാണോ മഞ്ഞൾ മുറിച്ചത്, കാണാൻ നല്ല സൈസാ, ആ സൈസ് നടത്തത്തില് എല്ലാം. പിന്നെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ അഭിനയിച്ചു അല്ല റിഹേഴ്സൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം റിഹേഴ്സൽ അവിടെ നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴും സാറും പിന്നെ രാജിയും കൂടെ രംഗഞ്ചൻ്റെ ഇവർ രണ്ടുപേരും കൂടെ രാജാവ് രാജ്ഞിയായിട്ട് ഒരു അലിംഗബദ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മന്ത്രി ഒരു കാര്യം പറയാനായിട്ട് ഓടി വരുന്നു. അപ്പോൾ ഈ മന്ത്രി വരുമ്പോൾ ഇത് കാണുക. അപ്പം ആ ഇത് ഞാൻ അറിയാതെ വന്നതാണല്ലോ, ഞാനിത് കണ്ടുപോയല്ലോ എന്നുള്ള വരുമ്പോൾ ആ ഒരു ഭാവം മന്ത്രിക്ക് വരണമല്ലോ, മുഖത്ത് വരണ്ടേ. അപ്പം ആ അബദ്ധമായി പോയി അത്. അപ്പം പുള്ളിയോട് പറഞ്ഞു, രംഗഞ്ചൻ പറഞ്ഞു ഒന്ന് കാണിച്ചേ ബേബി, ബേബി ഇത് കാണിച്ചു. അവരുടെ ആക്ഷൻ കാണിച്ച് അവരെ ഉമ്മ കൊടുക്കുക, ഇത് കണ്ടിട്ട് ബേബി ഷോ എന്നെ രംഗഞ്ചൻ പറഞ്ഞു മനെ നന്നായിരുന്നു ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ അതുപോലെ. അങ്ങനെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സാറിനെ രംഗഞ്ചനം വിളിച്ചു, ഞാൻ പോണോ ഇവനെ പറഞ്ഞു വിടണമെന്ന് ചോദിച്ചു. ഈ പിന്നെ ആ കാലഘട്ടത്തിൽ രവിചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് അതൊന്നും ഒത്തിരി മാറ്റം. അപ്പൊ അതില് അങ്ങനെ ചെയ്യുമ്പോൾ ഈ അഭിനയത്തിൽ അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പദങ്ങളുണ്ട്, പദത്തിന് നമ്മളെ മുദ്ര കാണിക്കണം, അത് നിർബന്ധമാണ്. ആക്ഷൻ വേണം, അത് അത് നമ്മൾ സംസാരം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയണം. ഓർക്കസ്ട്ര ആകുമ്പോഴത്തേക്കും അതിലാ ഡെപ്തിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ വേണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ട് ഉണ്ട്. ഇപ്പം നമ്മൾ നമുക്ക് ഈസി അല്ലേ, ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ ഒരാൾ അടിക്കാൻ ഓങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ അടിയുടെ ആക്ഷൻ വെച്ച് അവർക്ക് അവിടെ മ്യൂസിക് കൊടുക്കാൻ പറ്റും. സി ഡിക്ക് നമുക്കത് പറ്റിയല്ല. അത് ആ കറക്റ്റ് ആ ടൈമിങ് പഠിക്കാതെ വന്ന അടി കഴിഞ്ഞിട്ടായി ശബ്ദം കേൾക്കുന്നെങ്കിലോ. അതേസമയത്ത് നമ്മള് ഓർക്കസ്ട്ര ഉള്ള സമയത്താണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അടി ആ അത് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ആ കറക്റ്റ് വരും, അതാ കറക്റ്റ്. ഇത് നമ്മളെ കറക്റ്റായിട്ട് ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ അടിക്കുകയും ശബ്ദം അത് കഴിഞ്ഞാൽ വരുന്ന ജനം പോവുകയല്ലേ. ആ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് പറയാം സാറ്, ആ സാറ് അയോധ്യ അത് തന്നെയല്ല യുദ്ധഭൂമി നടക്കുമ്പോ ഈ ഓഡിയൻസിന് എന്ത് നാരങ്ങാമാല കൊണ്ടുവന്ന് കൃഷ്ണൻ ഇടുവെന്നറിയാം. നാരങ്ങ എന്നിട്ട് താണു വന്ന് തൊഴുക, നമ്മളെ ഡാൻസ് ചെയ്യാൻ പോലും സമയക്കില്ല, വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് മാലയിട നാരങ്ങാമാല കൊണ്ടുവന്ന് ഇടിക്കുക, എന്നിട്ട് ഭഗവാനെ കൃഷ്ണ എന്നും പറഞ്ഞ അവിടെ നിന്ന് തൊഴുക. പിന്നെ കൂത്താട്ടകുളത്ത് നമ്മള് വരദാനം കളിക്കാൻ പോയപ്പോ ഞാൻ ശിവന്റെ വേഷം ചെയ്ത് കളിച്ചതൊരു രണ്ടമ്മമാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് തൊഴുതു. അവർ സ്റ്റേജിൽ കയറി വന്ന് ഡാൻസ് പറഞ്ഞ കളിച്ചോണ്ടിരിക്കുക ശിവതാണ്ഡവം. ചെറുതന്നെ കളിച്ചിട്ട് മതി നിർത്തി ഇത് ഞാൻ കളിച്ചിട്ട് ആ ഉണ്ടുണ്ട് ആ കൃഷ്ണ ഓർക്കുന്നല്ലേ. ആ അവര് അപ്പൊ ഞാൻ ഭരതം വിശ്വഭരതം നമ്മുടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കാൻ നിർത്തി വെച്ചേ ഇത് ഞാൻ കടത്തിട്ടിട്ട് പോട്ടെന്ന്. അപ്പൊ ഞാൻ തന്നെ നിർത്തി. ഈ അപ്പൂപ്പനെ പറ്റിയുള്ള രവിചേട്ടൻ എങ്ങനെയാണ്, അപ്പൂപ്പനുമായിട്ടുള്ള ഒരു അടുപ്പവും അല്ലെങ്കിൽ? ആ സാറ് ഞാനെന്നറിയ എന്നെ ഭയങ്കര ജീവനായിരുന്നു സാറിന്. അത് കൃഷ്ണകുട്ടി ചേട്ടൻ നമ്മുടെ സമിതി പഴയ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം അറിയാം, അതുപോലെ ബഹുമാനവും കാര്യവും എല്ലാ കാര്യവും തമാശയ്ക്ക് തമാശ പറയും. സാറ് സീരിയസ് ആണെങ്കിൽ അത് ഞാനെന്നുള്ളത് ഇല്ല. ഇപ്പം കൃഷ്ണകുട്ടി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് പറയാതിരിക്കാൻ ഒക്കെയല്ല. ആ ആ ഒന്നുമില്ല, ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും കാര്യം ഉണ്ടായിരുന്നു. പിന്നെ സാറിന് നമ്മൾ ഈ കണ്ണിൻ്റെ ഒരു പ്രശ്നം വന്നായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഒരു ആക്സിഡന്റിൽ ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു പോർഷൻ നഷ്ടപ്പെട്ടതാണ്. കാരണം വെച്ചാൽ അത് ആ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഈറ വന്ന് ഈറ വന്ന് കണ്ണിനകത്ത് കയറിപ്പോയിങ്ങനെ അങ്ങനെ ഒരു പോർഷൻ ഇത്രയും പോയിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കണം, ഈ നമ്മൾ നേരത്തെ ഈ സി ഡി അല്ലായിരുന്നു
അത് കഴിഞ്ഞ് പിന്നെ രുക്മാങ്കദൻ, രുക്മാങ്കദൻ മുതല് ഭക്ത രുക്മാങ്കദൻ അവിടെ മുതലാണ് നമ്മള് സി ഡി സീഡിലോട്ട്. അതിപ്പോ ഒരു 30 വർഷം സീഡിലോട്ട് വന്നിട്ടു. പിന്നെ ഒരു ദുഃഖം സാറിന്റെ കണ്ണിന്റെ പിന്നെ കാളിദാസൻ, ഈ കണ്ണിന്റെ ഈ ഡിഫക്ട് വെച്ചുകൊണ്ടാണ് കാളിദാസൻ കളിക്കുന്നത്. അതെ, കാളിദാസൻ നമ്മുടെ ഹിറ്റ് ബാലയായിരുന്നു. ഓ, എനിക്കിപ്പോഴും അപ്പൂപ്പന്റെ ഇവിടെ ഇങ്ങനെ ഈ കണ്ണില്ലാത്തവനെ പിന്നെ ഈ പ്ലാസ്റ്ററും പപ്പടവും കൊണ്ട് അപ്പൂപ്പന്റെ കണ്ണിന് വരിപ്പം ഉണ്ടാക്കി വെച്ച് ആ കണ്ണെഴുതി എന്ത് ആ ആ നിർജീവമായ കണ്ണാണെന്ന് പബ്ലിക് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ്. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ, നമ്മൾ അയോധ്യ കളിക്കുമ്പോഴത്തേക്കിന് സാറ് ദശരഥന്റെ ദശരഥന്റെ വേഷമായിരുന്നു അത്. പിന്നെ പുത്രദുഃഖത്താൽ മരിക്കുക, അതൊക്കെ ഭയങ്കര വേഷമൊക്കെ സാറ് അത് അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കരച്ചിൽ വരും. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുക, വെള്ളം വെള്ളം എന്നും പറഞ്ഞുകൊണ്ട് ഓഡിയൻസിൽ നിന്ന് തുടങ്ങുക, വെള്ളം വെള്ളം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഓഡിയൻസിൽ നിന്ന് ഒരു അമ്മ കൊണ്ടുവന്നു ഒരു പാത്രത്തിൽ കൊണ്ടുവന്നു വെള്ളം വെള്ളം അങ്ങനൊക്കെ ഒരുപാട് അനുഭവങ്ങളൊക്കെ. എന്നാലും നമ്മള് എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഇപ്പം ആൾക്കാർ ഈ പറഞ്ഞ ഇപ്പൊ ദേവിയായിട്ട് ഇപ്പൊ ഞാൻ തന്നെ ദേവിയായിട്ട് അറിയാലോ, ദേവിയായിട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ എണീറ്റ് ഇരുന്ന് തൊഴും അങ്ങനെയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അല്ലാതെ ഈ പറഞ്ഞ ഇങ്ങനത്തെ രീതിയിൽ അതുപോലെ ഈ അതെ അന്നത്തെ കാലഘട്ടം ഈ ഇഴുകി ജനം ഇരിക്കുവല്ലേ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടിവിക്കകത്ത് എല്ലാ സംഭവങ്ങളോട് കാണാൻ അത് പോയി. അപ്പൊ ആ ഒരു മൈൻഡ് ഇല്ല ആൾക്കാർക്ക്. മറ്റേന്ന് പറഞ്ഞാൽ പ്രായമായ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഒരു അതിലെ ഇതിനകത്ത് തന്നെ മുഴുകിയിരിക്കുക, ഒരു ശ്രദ്ധ അവർക്കില്ലല്ലോ. ഇപ്പോഴും ഈ അപ്പൂപ്പന്റെ ഈ ജെ കേരള ഇപ്പൊ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ജെ കേരളയുടെ ബാലയാണ്. അപ്പൊ അതിനായിട്ടുള്ള ഓഡിയൻസ് അത് നമുക്ക് എവിടെ പോയാലും അതുമല്ല നമ്മളിപ്പം ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളെ കണ്ടു കഴിഞ്ഞ ഒരു സെലിബ്രിറ്റിയാണ് കണ്ടു, അപ്പൊ അവർക്ക് അങ്ങ് പോവാം ശരിക്കും പറഞ്ഞാൽ കണ്ടു ആ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ നേരെ കുറച്ച് അങ്ങനല്ല, ഒന്നാമത് ഈ ഓഡിയൻസിന് അറിയുകയും ചെയ്യാം ആ ഈ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും, പിന്നെ നമ്മളോട് ചെയ്യുന്നു. അപ്പൊ ഈ പരിപാടി തീരുന്നിടം വരെ ശരിക്കും അപ്പൂപ്പന്റെ ആ ഒരു ബാനറിലൊക്കെയാണ് ഞാനൊക്കെ. അത് നമ്മൾ ആ സമിതിയാണല്ലോ ഇപ്പോഴും പുണ്യമ അത് മുന്നോട്ട് തന്നെ നയിച്ച് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്പരാൻ 100 ആഴ്ച തരട്ടെ. അത് ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കും വരാൻ പറ്റുന്നത്. അപ്പൂപ്പന്റെ നാമധേയത്തില് എത്രയോ പേര് കലാകാരന്മാർക്കുള്ള പെൻഷൻ മേടിക്കുന്നു, ഞാൻ ഉൾപ്പെടെ മനസ്സിലായോ. കലാകാരന്മാരെ മന്മഥന്റെ അടുക്കൽ, കലാലയ മന്മഥന്റെ അടുക്കൽ ഒരുപാട് പറഞ്ഞിട്ട് അവനെ ഒരു അപേക്ഷ എഴുതി ആ നമ്മുടെ പരിപാടി കുണ്ടൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ പങ്കയാശം പിള്ളയും ഈ മന്മഥനെയും കൂടെ അപേക്ഷ കൊണ്ടുവന്ന് അന്ന് കെ സി ജോസഫ് ആയിരുന്നു സാംസ്കാരിക വകുപ്പ്, അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു സാറിനോട് പറഞ്ഞത് സാർ ഞാൻ ചെല്ലുന്ന മുറയ്ക്ക് അടുത്ത മാസം തുടങ്ങി ഇവർക്ക് പെൻഷൻ അലോട്ട്മെന്റ്. ഒത്തിരി പേർക്ക് പെൻഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കാണ് 2003 പെൻഷൻ കിട്ടിയതാ. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അത് പിന്നെ അത് ചാരുവാണ് പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തന്നെ 8 മാസം 9 മാസം കൂടിയുമ്പോഴത്തേക്കും അതെ 9 മാസമായാലും നഷ്ടപ്പെടുന്നു 9 മാസം. നമ്മളിപ്പോഴും ഇപ്പോഴും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ എല്ലാ കലാകാരന്മാർക്കും ചെയ്തു കൊടുക്കാന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. എനിക്കൊന്നാമത് ഇതിനെപ്പറ്റി അങ്ങനെ വലുതായിട്ട് അറിയില്ല. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം, പഴയ കാര്യങ്ങൾ ഈ അമ്മയും അമ്മമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും അവരും പറയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടി, ഭയങ്കര സന്തോഷം എന്തായാലും. അപ്പം ഇനിയും ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ എല്ലാവരുമായിട്ട് ഈ ഒരു സ്നേഹബന്ധം ഇനിയും വരും കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. ഒന്നത്, രണ്ടാമത് കലാകാരന്മാരെ ശാലു ഒരിക്കലും ആദരിച്ചത് ഓർക്കുന്നുണ്ടോ?
ഉണ്ട് നമ്മുടെ നമ്മുടെ കൊണ്ടൂർ ഓഡിറ്റോറിയത്തിൽ വാർഷികം നടത്തിയപ്പോൾ വയ്യാതിരിക്കുന്ന ധാരാളം നമ്മൾ പലരെ എടുത്തോണ്ടാ കൊണ്ടുവന്നിരുന്നത്, ഒത്തിരി ആൾക്കാരെ നമ്മൾ ഇങ്ങനെ ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശരിയാ. എനിക്ക് പിന്നെ സാറിൻ്റെ കൂടെ ഉള്ളതിൽ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിലിലെ പരിപാടിക്ക് ചെന്നപ്പം തിരുവനന്തപുരത്ത് ഈ സാധാരണഗതിയിൽ അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് ഇത്ര ചന്ദനം എടുത്തിട്ട് ഇങ്ങനെ ഏറല്ലയോ കാശ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവന് ഇലയിൽ കൊടുക്കും. പക്ഷെ സെൻട്രൽ ജയിലിൽ അതല്ല, അവിടെ എല്ലാവർക്കും ഇലയ്ക്കകത്ത് മുറിച്ച് കൊടുക്കുകയാണ്. ഷാലു തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വിട്ട് അടുത്ത എവിടാ പാലക്കാട് ഓടി ചെല്ലുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേറൊരു അനുഭവം അല്ലേ? കാരണം നമ്മളെ ഒന്നാം നമ്മൾ എപ്പോഴും എപ്പോഴും പല പ്രശസ്തമായിട്ടുള്ള പല ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും. എത്ര ആൾക്കാരെ ഈ പറഞ്ഞ പോലെ പോവാ ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോയി പ്രോഗ്രാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യം, എത്രയോ ക്ഷേത്രങ്ങളാണ് ചെയ്യുന്നത് ഈ ജീവിതത്തില്. ഇത്രയും പ്രായമുള്ള ഞാൻ എത്ര എത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി, അതാണ് ഭഗവാനെ വണങ്ങിയിരിക്കുന്നു. ഏതെല്ലാം നമുക്ക് മുടങ്ങാതൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ചോറ്റാനിക്കര അമ്പലം, ചോറ്റാനിക്കര അമ്പലത്തിൽ അപ്പൂപ്പന്റെ ബാലെ സ്ഥിരമാണ്. ഈ വിജയദശമി അല്ലെങ്കിൽ ആ ഒരു പൂജ വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം അവിടെ ഉണ്ടായിരിക്കും. അത് തന്നെ കളിപ്പിക്കും. അത് ഭയങ്കര ചോറ്റാനിക്കർ അമ്പലത്തിൽ ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പൂപ്പന്റെ ബാല അവിടെ. അതെ അതെ അതെ. ഉത്സവ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഡിറ്റോറിയം പ്രോഗ്രാം, ഓഡിറ്റോറിയം പ്രോഗ്രാം, ഫൈൻ ആർട്സിന്റെ പരിപാടികൾ അങ്ങനെ. ശരിയാ ശരിയാ. ഒരിക്കലും നമുക്ക് അടങ്ങിയിരിക്കും. എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ ഇനി വീണ്ടും നമുക്ക് കാണാം. ഇവരുടെ ഈ അനുഭവ കഥകൾ, ഇവർക്ക് ത്യജിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കാം സമ്മാനിച്ചത്. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റ് രണ്ട് കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതുവരെ ബൈ.